ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നൊരു കൊച്ചു വെബ് സീരീസിൻ്റെ ഒരു പാർട്ടാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടതും പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഒരു വീഡിയോ ആണ്. ഒരു വർഷം മുമ്പേ എടുത്ത കണ്ണൂർക്കാരനും കന്നഡക്കാരി എന്ന് പറഞ്ഞ വെബ് സീരീസിൻ്റെ 5th പാർട്ടാണ് അല്ലേ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അന്നതിട്ടപ്പോൾ എന്തെല്ലാം പബ്ലിക്കും പ്രൈവറ്റിലാക്കിയിട്ടുള്ള വീഡിയോ ആയിരിക്കും, അധികാരം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ എനിക്കങ്ങനെ എഡിറ്റിംഗ് ഒന്നും അറിയില്ലായിരുന്നു, ഇപ്പോൾ അറിയില്ല. ആ സമയത്ത് അങ്ങനെ എഡിറ്റിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ ഗ്യാലറിയിൽ മെമ്മറി ഫുള്ളായ പാട് ഗ്യാലറിയിൽ നിന്ന് എല്ലാം ഡിലീറ്റ് ആയി കളഞ്ഞു ഞാൻ. അപ്പോൾ നോക്കുമ്പോഴേക്ക് ആപ്ലിക്കേഷനൊന്നും വീഡിയോ അങ്ങ് പോയി, അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു പോയി. കവി പറഞ്ഞേ ഒന്നുകൂടി എടുക്കാൻ പറഞ്ഞു, പക്ഷേങ്കിൽ അത് എടുക്കുമെന്ന് തന്നെ ഭയങ്കര പാടായിരുന്നു. രാത്രിയും രാവിലെയായിട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമെല്ലാം പറഞ്ഞെങ്കിലും അവളെ നിർബന്ധിച്ചു, അങ്ങനെ എടുത്തു. ഇന്നെന്ന് പറഞ്ഞാൽ രാവിലെ കവിൻ്റെ വീട്ടിൽ നിന്ന് അതെ ഏട്ടനും അടുത്തമ്മയും പിന്നെ ഏട്ടൻ്റെ മോനും മോൻ്റെ ഭാര്യയും കുട്ടിയവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരപ്പോൾ വിഷയം പറഞ്ഞ് അങ്ങനെ നിന്ന് വൈകുന്നേരമായി. ഞാൻ അങ്ങനെ എൻ്റെ മോള് പ്രസവിച്ച് മോൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് വരുന്നുണ്ടേനു, എൻ്റെ ആരെ കൂട്ടീനെ കൂട്ടാൻ പോയിനെ ഞാനും നേരം പേന് വരുമ്പോൾ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പഴയ ഒരു വീഡിയോ, അധികാരം കാണാത്തൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അന്നത്തെ ആ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കഥ. അപ്പോൾ അത് നമ്മൾ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ചങ്ങായിയിലെ കുറച്ച് കഥ എഴുതുന്ന ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓള് കുറച്ച് കഥ എഴുതിയിട്ട് വരുമ്പോൾ ഞാൻ എഴുതു. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും ഇല്ല, അത് അപ്പം തന്നെ അല്ല കഴിഞ്ഞു. അപ്പോൾ ഓളടുക്ക ഉണ്ടായിരുന്നു ഞാൻ എഴുതി കൊടുത്ത കഥ, ഓളത് എനിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയേട്ടനൊക്കെ കാണിച്ച് ഞാൻ ഈ കഥ. അപ്പൊ ആ കഥ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതില് അങ്ങനെ അതും കൂടി എന്റെ അടുത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ആ കഥ വീഡിയോ എടുത്തിട്ടുണ്ടായത്. വലിയ സംഭവം അല്ല നമ്മൾ പറയുന്ന പോലെ, എങ്കിലും അധികാരം കാണാത്തത് കൊണ്ട് നമ്മൾ ആ വീഡിയോ ഇന്ന് ഇടുവോന്ന് വീഡിയോന്റെ കാര്യം പറഞ്ഞു വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആദ്യം പറയേണ്ടതെന്ന്. പിന്നെ നമ്മളെല്ലാവരും ഇന്ന് ഒരു ചെറിയൊരു തിരക്കായി പോയതാണ് എന്നെല്ലാവരും പറഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് വെബ് സീരീസിന്റെ പാർട്ടിലേക്ക് പോകാം, കണ്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യറ്. കുറച്ച് കഷ്ടപ്പെട്ട് എടുത്താണ്, എന്നാലും കണ്ടിട്ടില്ലാതുകൊണ്ട് ഇപ്പം വീണ്ടും വിടുവെന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം. പറയട്ടെ കവി, നീ പറ വിശേഷങ്ങളോ? എടി കവി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇന്ന് ഉച്ചക്ക് എന്റെ കുഞ്ഞു കുഞ്ഞു പ്രണയകഥയിൽ നിന്നോട് പറഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു പ്രണയം എനിക്ക് ഉണ്ടായിട്ടുണ്ടാ? അയ്യോ ബിജു ഏട്ടാ, എനിക്കൊന്നും അങ്ങനത്തെ പ്രണയം ഉണ്ടായിട്ടില്ല. പ്രണയമില്ലാത്ത ആളുണ്ടാവു കവി? എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രണയം ഏത് മനുഷ്യനുണ്ടാവും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, പറന്ന് വെറുതെ ഒന്ന് കേക്കാൻ വേണ്ടിട്ടല്ലേ. ഒരു കുഞ്ഞു പ്രണയമുണ്ട്, ഞാൻ പറയാ. വിചാരട്ടൊന്നും വിചാരിക്കൂലല്ലേ. എന്ത് വിചാരിക്കാൻ? നീ പറയടാ. ഞാനും എന്റെ ഫ്രണ്ട് ദിവ്യ കോളേജ് പോകുന്ന സമയം അന്നേരം നമ്മ സീനിയർ കുടുംബ സഞ്ജയ് പറഞ്ഞിട്ട് അവനെ തുമ്പോ ഇഷ്ട ദിവ്യനിക്ക്. അപ്പോ ഞാൻ എന്താക്കി, ഓളെ ഇഷ്ടം ഓനോട് പറയാൻ വേണ്ടി പോയി. അപ്പോ ഓൻ പറഞ്ഞ് എന്നെ ഞാൻ ഇഷ്ടമാന്ന് ഓൻ എന്നോട് പറഞ്ഞു. ഞാൻ ഷോക്കായി, ഞാൻ ദിവ്യനോട് പോയിട്ട് ആകെ എഴുതെ. ദിവ്യ എന്നോട് ദേഷ്യം വിട്ടിട്ട് പോയി. അപ്പോ ഞാൻ സഞ്ജയിന്റെ അടുത്ത് പറഞ്ഞ് അവള് ഇങ്ങനെ നിന്നെയാ ഇഷ്ടപ്പെടുന്ന്, എനിക്ക് വേറെ ലവ് ഉണ്ട്, നീ എന്നെ ഇഷ്ടപ്പെടുന്നൊന്നും വേണ്ട. അപ്പൊ നിനക്ക് വേറെ ലവ് ഉണ്ടായിരുന്നു? ഇല്ല ബിജുവാട്ടാ, ഞാൻ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഭയ്യ അവരെ മധുവേല ആയിത്തു ഓതും. അപ്പോ ശരിക്ക് നിനക്ക് അവനോട് ഇഷ്ടം ഉണ്ടായിട്ടില്ല? അവനങ്ങനെ പറഞ്ഞേരാ എനിക്കൊരു ചെറിയ ഇഷ്ടം ഉണ്ടേനു, പിന്നെ ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ കുത്തിക്കൊടുത്തു. അപ്പൊ നിന്നെ ഇഷ്ടപ്പെട്ട ചെക്കനാ അവള് കിട്ടി ബിജുവാട്ടാ? സഞ്ജയ് സൂപ്പറാ. സഞ്ജയ് മാത്രം സൂപ്പറുള്ളു, ബിജുവാട്ടൻ സൂപ്പറല്ലേ. ബിജുവാട്ടനെ കാണാൻ എന്തു പോണോ, സഞ്ജയ് അടിപൊളിയാ. ഇതൊക്കെയാണ് മോനെ സുഹൃബന്ധം. ദിവ്യാണ് വിളിച്ചെങ്കിൽ ഇവളെന്തിനാണ് പുറത്തേക്ക് പോയത്? ചിലപ്പോ
സഞ്ജയ് ആയിരിക്കോ? ആയിരിക്കോ? ആരാ? ദിവ്യ? ദിവ്യ വിചോട്ടാ. ദിവ്യ? നടക്കട്ടെ. ബിജോട്ടാ ഒരു മിനിറ്റ്, ഞാൻ വയ്യ വിളിക്കാം. ബിജോട്ടാ, രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ദിവ്യല്ലേ ദിവ്യല്ലേ വന്ന് ചോദിക്കുന്നില്ലല്ലേ, എന്നാ നിങ്ങളുടെ പ്രശ്നം? ഏയ്, എന്തു പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കൂലല്ലോ. അത് പിന്നെ നിന്നെ വിളിക്കുന്നത് ദിവ്യ ആണോ അതോ നിന്റെ കള്ളക്കാമുകൻ സഞ്ജയ് ആണോന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്തേ കള്ളക്കാമുക സഞ്ജയ? മതിയാക്കടി നിന്റെ അഭിനയം, സത്യം പറഞ്ഞിട്ട് നീ പോയാ മതി. ബിജോട്ടാ, നിങ്ങൾക്കൊരു സത്യം അറിയോ? സഞ്ജയ് പോയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു. ഓഹോ, അപ്പൊ വിളിയെല്ലാം ഗൾഫിന്നാണല്ലേ? സഞ്ജയ് ഗൾഫിലേക്കല്ല പോയത്, രണ്ടു കൊല്ലം മുമ്പ് ബൈക്ക് ആക്സിഡന്റിൽ സ്വർഗത്തിലേക്കാ പോയത്. ഓക്കൊരു ആശ്വാസം ആയിക്കോട്ട് വെച്ചിട്ടാ ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നത്. നീ എന്നെക്കാൾ കൂടുതൽ വരാരോ ഇഷ്ടപ്പെടുന്നെന്ന് അറിഞ്ഞാലോ? സഹിച്ചില്ല, അതാ. സാരമില്ല ബിജോട്ടാ, നിങ്ങൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൊണ്ടല്ലേ എന്റെ കാര്യത്തിൽ നിങ്ങൾ പൊസസീവ് ആയത്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാത്തിനും മണ്ടത്തരയിപ്പോ അല്ലേ? മക്കളെ, കല്യാണം കഴിഞ്ഞാലേ പഴയ കാര്യങ്ങളൊന്നും ചോദിക്കുകയും ചെറു പറയുകയും ചെറു, അത് പിന്നെ കൊഴപ്പാവേ. വിവാഹതനന്തര പഴയ കാര്യങ്ങൾ പറയാനും പാടില്ല ചോദിക്കാനും പാടില്ല, അതാണ് സത്യം.